നല്ല അടിപൊളിയാണ് കണ്ണൻ താമൊരു കുടം സംവിധാനം ചെയ്ത ഏറ്റവും നല്ല കുടം ഇതാണ്. നിങ്ങൾ കണ്ടിരിക്കണം, കാണാനുള്ള ഇതെല്ലാം ഇപ്പോഴത്തില്ല, സസ്പെൻസ് കുറവാണ്, നിങ്ങൾ കണ്ടിരിക്കണം. ഇനി പറയേണ്ടത് ബാക്കി കണ്ട ഇറങ്ങാൻ വരുന്നു. ഇതൊരു ഒരു കുറെ മാസങ്ങളായിട്ടൊരു വെയിറ്റിംഗ് ആയിരുന്നു സിനിമ, ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. സോ സത്യം ഒന്നും മോശം പറയാനില്ല, അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, മെസ്സേജ് ഉണ്ട് നല്ല. സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരുന്നു അടിപൊളി, കുറച്ചും കൂടി കാണാൻ, കുറച്ചും കൂടി പറയാം. ചേട്ടൻ്റെ മാസ് റോള് കണ്ടിരിക്കാം, ഏകദേശം കുഴപ്പമില്ല. ഒരു നല്ലൊരു ചിത്രം കണ്ട സംതൃപ്തി. തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ്റെ വ്യത്യസ്ത നിറഞ്ഞൊരു ചിത്രമാണിത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. നമ്മുടെ സമൂഹ ഒറ്റപ്പെട്ടതാണെങ്കിലും നമ്മുടെ കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഒരു സംഭവത്തെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുൻ സർജ, അതേപോലെ തന്നെ നിക്കി കിൽറാണി, ബൈജു സന്തോഷ്, ഹരീഷ് പെരാടി, അങ്ങനെ ഒരുപാട് നായിക നായകന്മാരൊക്കെ ഉണ്ട്, നടി നടന്മാർ, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ത്രില്ലറിന് ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് ഒരുപാട് യുവതലമുറയും അതേപോലെ വിദ്യാഭ്യാസമുള്ളവരുമാണ് ഇതിൻ്റെ ഒരു ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, അതാണ് ഏറ്റവും നമ്മൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അവരും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. ഗുരുന്ന് നല്ലൊരു ത്രില്ലറാണ്. അർജുൻ സാറ് നമ്മുടെ ജാക്ക് ആൻഡ് ഡാനിയൽസ് ദിവസം നല്ല രീതി ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ നല്ല രീതി അഭിനയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിൽ കണ്ണൻ ചേട്ടൻ്റെ പടത്തിൽ നമ്മൾ അച്ചാൻസിലേക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ലൊരു തിരിച്ചറിവാണ്. കാരണം ആടുപുലിയായിട്ടും അച്ചാൻസ് പിന്നെ വരാല അങ്ങനെ ഒരുപാട് ചിത്രത്തിനുശേഷം നല്ലൊരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ്, ഒരു സാത്താൻ സേവയാണ് സിനിമ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ നിക്കി കിൽറാണി ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് ഇമോഷണലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സോണാ നായർ, മുകേഷ് ചേട്ടൻ, പിന്നെ ഗിരീഷ് നയ്യാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് മികച്ച. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലേക്ക് വരെ എത്തുന്നുണ്ട്, നല്ല രീതി പെർഫോമൻസ് ഫാലുമുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാക്കുള സുധീരേട്ടൻ, അദ്ദേഹത്തിന് നല്ല രീതി സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് പിന്നെ നമ്മുടെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്കോറിംഗ് ആണ് നമ്മുടെ ബൈജു സന്തോഷ് ഏട്ടൻ. ബൈജു സന്തോഷ് ഏട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം, ഒരു ഫൈറ്റ് തന്നെ മികച്ച ഫൈറ്റാണ്. പിന്നെ നമ്മുടെ കണ്ണൻ താമരക്കുളത്തിൻ്റെ സാറിൻ്റെ ഡയറക്ഷൻ പൊളിയാണ്, അടിപൊളിയാണ്, ഗംഭീരമാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടയ്ക്കടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാത്താൻ സേവ എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, മുതൽവനെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതൽവൻ ജെന്റിൽമാൻ, നമ്മുടെ ആവേശമായിരുന്ന ഒരു കാലത്ത് നമ്മുടെ അർജുൻ സാറ്. ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ വിരുന്ന് എന്ന സിനിമയിലൂടെ കണ്ടപ്പോൾ ഒരു വിരുന്ന് തന്നെയാണ് കണ്ണൻ താമരക്കുളം സാർ ഒരുക്കിയത്. അതുപോലെ ഇന്ന് സമൂഹത്ത് നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്ന് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബൈച്ചേട്ടൻ. നല്ല ഗംഭീര സിനിമയാണ്, എല്ലാവരും കണ്ട ഒരു മൂവിയാണ്. കാരണം ഇന്നത്തെ ഒരു ഭയങ്കര ത്രില്ലാണ് ആ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്നത്തെ ഒരു കാലഘട്ടം തന്നെ എടുത്തു കാണിച്ചിരിക്കുന്ന എല്ലാവരും കാണേണ്ട ഒരു ഫാമിലി മൂവിയാണ്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റും. പിന്നെ ഡ്രാക്കുള സുധീരേടൻ്റെ ഒരു വ്യത്യസ്തമായ വേഷമുണ്ട്. നല്ലൊരു പാട്ട് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുതൽവനെ എന്നുള്ള പാട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കാരണം അർജുൻ ചേട്ടനെ കാണുമ്പോൾ തന്നെ എന്തായാലും ഗംഭീര സിനിമ, വിരുന്ന്, നമുക്കൊരു വിരുന്നാണ് ഒരുക്കിയത്.